നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്ത് വേലേക്ക്. മിനിമം പ്ലസ് ടു എങ്കിലും വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണോ നിങ്ങൾ? മലയാളം നന്നായി അറിയാമോ? അങ്ങനെയാണെങ്കിൽ ആമസോണിൽ ഓഫീസ് ജോലികൾക്കായിട്ടുള്ള ഒരു അവസരം, ഏതാണ്ട് 100-ലധികം ഒഴിവുകളിലേക്ക് ആമസോൺ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഫ്രഷേഴ്സും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാം. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മൈജി, നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ റീറ്റെയിൽ ചെയിനാണ് മൈജി. മൈജിയിലേക്ക് ഏതാണ്ട് 10-ലധികം വിവിധ തസ്തികകളിലായിട്ട് ഒട്ടനവധി ഒഴിവുകളിലേക്ക് അവരും റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നടത്തുന്നുണ്ട്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. കേരളത്തിലുടനീളം അവസരങ്ങളുണ്ട്. അപ്പൊ ഈ രണ്ട് സ്ഥാപനങ്ങളിലെ അവസരങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നിങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ അതിന് സഹായകരമായ ഒരു അവസരം ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിക്കാം. ഈ ബോട്സ്വാനയിലുള്ള ബോത്തോ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിലുള്ള IPSR സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന IT ട്രെയിനിങ് കമ്പനിയുമായിട്ട് സംയുക്തമായിട്ട് ഒരു ഇന്റർനാഷണൽ വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. ക്ലൗഡ്, കണ്ടെയ്നേഴ്സ്, ഓട്ടോമേഷൻ ഈ മേഖലയിലെ അവസരങ്ങൾ വിശദമാക്കുന്ന ഒരു ഇന്റർനാഷണൽ വെബിനാറാണ് ഇത് നടക്കുന്നത്. ഈ വരുന്ന വെള്ളിയാഴ്ച ഫ്രൈഡേ 10-ാം തീയതി മാർച്ചില് 2:30 മുതൽ 4:30 വരെ ഇന്ത്യൻ ടൈമിലാണ് നടക്കുന്നത്. ഇതിനകത്ത് പഠിക്കുന്ന യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ, യൂണിവേഴ്സിറ്റിയിൽ വിവിധ കോഴ്സുകൾ പഠിക്കുന്നവർ, അല്ലെങ്കിൽ അധ്യാപകർ, അതല്ലെങ്കിൽ ഈ IT മേഖലയിൽ ജോലി തേടുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ വെബിനാറിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയും. അപ്പൊ എക്സ്പേർട്സ് ഈ മേഖലയിലെ അവസരങ്ങൾ വിശദമാക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ ഈ ബോത്തോ യൂണിവേഴ്സിറ്റി ബോട്സ്വാനയുടെ ഒരു സർട്ടിഫിക്കറ്റ് സൗജന്യമായിട്ട് ലഭിക്കുന്നതിനുള്ള ഒരു അവസരമാണ്. അപ്പൊ ഈ മേഖലയിലെ കരിയർ അവസരങ്ങൾ മനസ്സിലാക്കാം. എന്ന് മാത്രവുമല്ല, ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് നേടുവാനായിട്ട് കഴിയും. അപ്പൊ താല്പര്യമുള്ള ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഈ വെബിനാറിന്റെ ലിങ്ക് ഇവരെ അയച്ച് നൽകുന്നതായിരിക്കും. ആദ്യം ഞാൻ മൈജിയിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. പ്രത്യേകിച്ച് ആദ്യത്തെ 3 അവസരങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. മൈജി നാം അറിയുന്നത് പോലെ കേരളത്തിലെമ്പാടും പ്രവർത്തനങ്ങളുള്ള ഒരു റീറ്റെയിൽ ചെയിനാണ്. ഇവര് മാനേജ്മെന്റ് ട്രെയിനീസിനെ ഹയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ, അത് ഏത് വിഷയത്തിലും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഫ്രഷേഴ്സിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പ്രസന്റേഷൻ സ്കില്ലും കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. MS ഓഫീസ് അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിലുടനീളം ട്രാവൽ ചെയ്യാൻ തയ്യാറാകണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാനേജ്മെന്റ് ട്രെയിനി എന്ന തസ്തിയിലേക്ക് അപേക്ഷിക്കാം. മറ്റൊരു ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ്. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അവസരങ്ങളുണ്ട്. ഓൾ കേരള ബേസിസ് അവസരങ്ങളുണ്ട്. പക്ഷെ ഇവിടെ എക്സ്പീരിയൻസ് വേണം. ഹോം അപ്ലയൻസ്, സ്മോൾ അപ്ലയൻസ്, എയർ കണ്ടീഷൻ തുടങ്ങിയ മേഖലകളിലൊക്കെ ഒരു 1-2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും ഈ ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന തസ്തിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഫ്രഷേഴ്സിനുള്ള മറ്റൊരു ഓപ്പണിംഗ് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. HR ഇന്റേൺ എന്ന തസ്തിയയിലേക്ക് MBA HR കഴിഞ്ഞവരെ ഇവരെ ഹയർ ചെയ്യുന്നുണ്ട്. കൊല്ലം, കൊച്ചി, കാലിക്കറ്റ് ലൊക്കേഷനുകളിലേക്കായിരിക്കും. അപ്പൊ ഞാൻ 3 വേക്കൻസിയാണ് ആദ്യം സൂചിപ്പിച്ചത്. ഈ 3 എണ്ണത്തില് മാനേജ്മെന്റ് ട്രെയിനിയും HR ഇന്റേണും ഫ്രഷേഴ്സിനുള്ളതാണെങ്കിൽ ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ളത് 1-2 ഇയേഴ്സ് എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ പോകാം. അവിടെ പോയിട്ട് മൈജി എന്ന് സെർച്ച് ചെയ്ത് ഈ മൈജിയിലെ എല്ലാ ഒഴിവുകളുടെയും ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് നൽകുന്നു. അതിൽ ക്ലിക്ക് ചെയ്തും കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ പ്രതിപാദിച്ച പോലെ അപ്ലൈ ചെയ്യുക. മൈജിയിൽ തന്നെ ലഭ്യമായിരിക്കുന്ന 3 വേറെ അവസരങ്ങൾ കൂടി സൂചിപ്പിക്കട്ടെ. അതിനുശേഷം നമുക്ക് ആമസോണിലെ അവസരങ്ങളിലേക്ക് വരാം. മൈജിയില് 4 തസ്തികളിലേക്ക് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്നുണ്ട്. തസ്തികൾ ഇതൊക്കെയാണ്: IT പ്രോഡക്റ്റ് അഡ്വൈസർ, ലാപ്ടോപ്പ് സെയിൽസ് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ്, കസ്റ്റമർ എക്സ്പീരിയൻസ് എക്സിക്യൂട്ടീവ് 6 മന്ത്സ് to 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം, ആക്സസറീസ് എക്സ്പീരിയൻസ് എക്സിക്യൂട്ടീവ് മിനിമം 1 ഇയർ ഉള്ളവർക്ക് അപേക്ഷിക്കാം, എക്സിക്യൂട്ടീവ് ബില്ലിംഗ് 1-2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഈ 4 തസ്തികയിലേക്ക് ആലുവ, അങ്കമാലി, പറവൂര്, പെരുമ്പാവൂര് ഈ 4 നഗരങ്ങളിലേക്ക് ഹയറിംഗ് നടക്കുന്നുണ്ട്. ഇതിന്റെ ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ ഈ വരുന്ന 9-ാം തീയതി മാർച്ച് 10 മണിക്ക് 4 മണിക്കും ഇടയ്ക്കായിട്ട് മൈജി ഫ്യൂച്ചർ സ്റ്റോർ അങ്കമാലിയിലേക്ക് വോക്ക് ഇൻ ചെയ്ത അവസരങ്ങളിലേക്ക് എത്താനായിട്ട് കഴിയും. അതുകൂടാതെ ബിസിനസ് കോച്ച് എന്ന തസ്തികയിലേക്ക് ഗ്രാജുവേറ്റ്സിനെയും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനെയും മൈജി ഹയർ ചെയ്യുന്നുണ്ട്. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഒരു ട്രെയിനർ ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. MS ഓഫീസ് നന്നായിട്ട് അറിയണം, ഇംഗ്ലീഷിൽ നല്ല കമാൻഡ് കാണണം,
സോഫ്റ്റ് സ്കില് കാണണം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിലുടനീളം ട്രാവൽ ചെയ്യാനായിട്ട് തയ്യാറാവുകയും വേണം. മൂന്നാമത് മറ്റൊരു തസ്തിക ഉണ്ട്, ഓഡിറ്റ് ഇന്റേൺ. ഈ തസ്തികയിലേക്ക് ബി കോം ഉള്ള ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. ഇവരുടെ ഓഡിറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് ജോലിയുടെ ഒരു സ്വഭാവം. അപ്പം ഇതിന് കൂടുതൽ അവസരങ്ങളുള്ളത് കൊല്ലം, പെരിന്തൽമണ്ണ, ആലപ്പുഴ, കോട്ടയം ഈ നാല് നഗരങ്ങളിലായിരിക്കും. അപ്പം ഈ മൊത്തം 6 വേക്കൻസികളാണ്, 6 വിവിധ അവസരങ്ങളാണ് ഇപ്പോൾ ഞാൻ മൈജിയുടെ സൂചിപ്പിച്ച്. ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കിയിട്ട് അവിടെ പ്രതിപാദിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യാം. മൈജിയിൽ തന്നെ ലഭ്യമായിരിക്കുന്ന ഒരു 2-3 അവസരങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. മൈജിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് എക്സിക്യൂട്ടീവ് സിം, അതേപോലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഹോം അപ്ലയൻസ്, ഈ 3 തസ്തികകളിലേക്ക് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെയുള്ള അവസരങ്ങളാണ്. ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ ഇവിടെ നൽകുന്നു. ഈ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് 10-11 തീയതികളിൽ മാർച്ച്, 10 മണിക്കും 4 മണിക്കും ഇടയ്ക്കായിട്ട് മൈജിയുടെ കോർപ്പറേറ്റ് ഓഫീസുണ്ട് കോഴിക്കോട് പുതിയറ, അവിടേക്ക് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരത്തിലേക്ക് എത്താം. അതല്ലെങ്കിൽ മൈജിയിൽ സ്റ്റോർ മാനേജർ, അതുപോലെ സെയിൽസ് എക്സിക്യൂട്ടീവ്, ഈ 2 തസ്തികകളിലേക്ക് 9, 10, 11 തീയതികളിൽ പാലക്കാട്ട് വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ jobsbrijesh.com എന്ന സൈറ്റിൽ പോയിട്ട് മൈജി എന്ന് സെർച്ച് ചെയ്ത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ പോയിട്ട് മൈജിയുടെ ഓരോ വേക്കൻസിയും കൃത്യമായി മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഒന്നുകിൽ വോക്ക് ഇൻ ഇന്റർവ്യൂ ആണെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ വോക്ക് ഇൻ ചെയ്യുക, അതല്ലെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. എപ്പോഴും ഓർക്കുക, വോക്ക് ഇൻ ഇന്റർവ്യൂവിനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഇവരുടെ നമ്പറിൽ വിളിച്ച് ഇത് ഉറപ്പാക്കിയതിന് ശേഷം വേണം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്. ഇനി ഞാൻ ആമസോണിൽ ലഭ്യമായിരിക്കുന്ന ഒരു അവസരം ഒന്ന് സൂചിപ്പിക്കാം. പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഒരു കമ്പനിയാണല്ലോ ആമസോൺ എന്നുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള കമ്പനികളിൽ ഒന്നാണ് ആമസോൺ എന്നുള്ളത്. ആമസോണ് മലയാളം സ്പീക്കിംഗ്, മലയാളം അറിയാവുന്നവരെ ഇപ്പോൾ ഹയർ ചെയ്യുന്നുണ്ട്. ആമസോൺ ഈസ് ഹയറിംഗ് മലയാളം സ്പീക്കിംഗ് ടാലൻസ്. കോയമ്പത്തൂരിലേക്ക് അന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഓർക്കുക, പാലക്കാട്, തിരുവനന്തപുരം ലൊക്കേഷനിലും കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ കോയമ്പത്തൂരോ പാലക്കാടോ തിരുവനന്തപുരം ലൊക്കേഷനിലേക്കൊക്കെ ആയിരിക്കും ഈ ഹയറിങ്. ഇവിടെ 0 to 4 years എക്സ്പീരിയൻസ് എന്ന് പറയുന്നുണ്ട്. അതായത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. പേ പാക്കേജ് 2.5 to 2.7 lakhs പെർ ആനം എന്നുള്ളതാണ്. 2.25 lakhs വരെ പെർ ആനം ശമ്പളമുള്ള അവസരങ്ങളായിരിക്കും. അപ്പൊ ആർക്കാണ് ഈ ഒരു അവസരത്തിലേക്ക് എത്താൻ കഴിയുമോ, അതിന്റെ ഡീറ്റെയിൽസ് അവർ വളരെ വിശദമായിട്ട് ഇവിടെ നൽകുന്നുണ്ട്. ആമസോൺ ഇസ് ഹയറിംഗ് കസ്റ്റമർ സപ്പോർട്ട് ജോബ്സ് ഇൻ കോയമ്പത്തൂർ, കോയമ്പത്തൂരിൽ എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എനിവേ, കസ്റ്റമർ സപ്പോർട്ട് ജോലികളിലേക്കാണ് ഹയറിംഗ് ചെയ്യുന്നത്. അപ്പം കാൻഡിഡേറ്റ്സ് ഹു ആർ വില്ലിംഗ് ടു റീലൊക്കേറ്റ് കോയമ്പത്തൂർ, കോയമ്പത്തൂരിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ തയ്യാറായവരോ അല്ലെ നിയർ ബൈ ലൊക്കേഷനിലുള്ളവർക്കൊക്കെ അപേക്ഷിക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ജോലിയുടെ ഒരു പ്രത്യേകത ഇവിടെ നൽകിയിട്ടുണ്ട്, ആമസോൺ കസ്റ്റമർ സർവീസ് അസോസിയേറ്റിന്റെ ജോലികൾ എന്തൊക്കെയായിരിക്കും. അതായത് ഇത്രയേ ഉള്ളൂ, ആമസോണിന്റെ കസ്റ്റമേഴ്സ്, ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന നമ്മളെപ്പോലുള്ളവരുടെ കംപ്ലയിൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ആമസോൺ കസ്റ്റമർ സർവീസ് അസോസിയേറ്റിന്റെ ജോലികൾ. ഈ ജോലികൾ പലപ്പോഴും വർക്ക് ഫ്രം ഹോം ആയിട്ടൊക്കെ ആളുകൾ ചെയ്യുന്നു കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ഭാവിയിൽ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള അവസരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞേക്കാം എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അതിന്റെ പേ പാക്കേജ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. പേ പാക്കേജ് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള പേർക്സ് ആൻഡ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഓവർ ടൈം വർക്ക് ചെയ്താൽ അല്ലെ നൈറ്റ് ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്താൽ കൂടുതൽ ശമ്പളം നിങ്ങൾക്ക് ലഭ്യമാവും. ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ടാവും. സൊഡക്സോ പോലെ, സൊഡക്സോ മീൽ പോലെയുള്ള കൂപ്പണുകൾ ലഭ്യമാവും. ഇൻഷുറൻസ് സപ്പോർട്ടും ലഭിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഇതെങ്ങനെയായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ആദ്യം ഒരു അസസ്മെന്റ് ഉണ്ട്, ആ അസസ്മെന്റ് നിങ്ങൾ എടുക്കണം. ആദ്യം നിങ്ങൾ ഇതിന് രജിസ്റ്റർ ചെയ്യണം, പിന്നീട് ഒരു അസസ്മെന്റ് ഒക്കെ ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് അസസ്മെന്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ മൊബൈൽ ഫോണിലൂടെയോ ടാബ്ലറ്റിലൂടെയോ അപ്ലൈ ചെയ്യില്ല, ലാപ്ടോപ്പിലൂടെയോ ഡെസ്ക്ടോപ്പിലൂടെയോ നിങ്ങളുടെ കമ്പ്യൂട്ടറിലൂടെ അപ്ലൈ ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു അസസ്മെന്റ് ഉണ്ടാവും. ആ അസസ്മെന്റ് നിങ്ങൾ നല്ല ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ ഉള്ളിടത്ത്, വലിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഇല്ലാത്തടത്ത് വേണം എടുക്കാൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പോ വെച്ച് എടുക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വെബ് ക്യാമറയായ ഹെഡ്ഫോൺ ഒക്കെ കാണണം, മൈക്രോഫോൺ ഒക്കെ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലും പ്രൊഫഷണൽ ആയിരിക്കണം എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത് ഇവരുടെ ആ ക്വാളിഫിക്കേഷൻ ഇവിടെ നൽകുന്നത് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. മിനിമം ഒരു +2 ഉള്ളവർക്ക് അപേക്ഷിക്കാം, ഡിഗ്രിയോ PGയോ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഫ്ലുവൻസി ഇൻ മലയാളം, നന്നായി മലയാളം സംസാരിക്കാണ്ട് കഴിയണം, ഇംഗ്ലീഷും അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഷിഫ്റ്റുകളിൽ വർക്ക് ചെയ്യാനായിട്ട് കഴിയണം, അതായത് പല ഷിഫ്റ്റുകൾ ഇൻക്ലൂഡിംഗ് നൈറ്റ് ഷിഫ്റ്റ് കാണും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഷിഫ്റ്റുകളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് കഴിയണം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്.
ഇപ്പൊ കസ്റ്റമേഴ്സുമായിട്ടൊക്കെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതൊക്കെ ജോലിയുടെ ഒരു ഭാഗമായിരിക്കും. നല്ല ടൈപ്പിംഗ് സ്കില്ല് കാണണം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കാം. ഇതിന്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കി കഴിയുമ്പോൾ ഇതിന് അപ്ലൈ ചെയ്യണം എന്നുള്ളവർക്ക് ഇതിന്റെ ലിങ്കിൽ തന്നെ അപ്ലൈ ചെയ്യേണ്ട ഒരു ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ ഒരു ലിങ്ക്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ ലിങ്കിൽ വന്നിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യുവാനായിട്ട്. അപ്പോൾ ഇവിടെ നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലിങ്ക് ഓപ്പൺ ആകും. ഈ ലിങ്കിൽ വന്നിട്ട് ഇവിടെ നിങ്ങൾ ഐ എം നോട്ട് എ ക്ലിക്ക് റൈറ്റ് ടു പ്രൊസീഡ് എന്ന് പറഞ്ഞ് ഐ എം നോട്ട് എ റോബോട്ട് ഒക്കെ കൊടുക്കണം. അപ്പോൾ ഒരു ഫോം നിങ്ങൾക്ക് കിട്ടും. ഈ ഫോമിൽ വേണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുവാനായിട്ട്. അതിനുശേഷം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അസസ്മെന്റ് ലഭ്യമാകും. അസസ്മെന്റും ക്ലിയർ ചെയ്തുകൊണ്ട് ഈ ഒരു അവസരത്തിലേക്ക് എത്താൻ കഴിയും. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ രണ്ട് അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ അതാത് കമ്പനികളുടെ അധികൃതരുമായി ബന്ധപ്പെട്ടോ അവരുടെ വെബ്സൈറ്റിലൊക്കെ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തൃപ്തികരമാണെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്കും അപ്ലൈ ചെയ്ത എല്ലാവരെയും ഒന്നും ഈ കമ്പനികളൊന്നും ടെസ്റ്റിനോ ഇന്റർവ്യൂവിനോ വിളിക്കത്തില്ല. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെയായിരിക്കും വിളിക്കുക. അതുപോലെ ഈ പ്രൈവറ്റ് കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് ഒക്കെ സൗജന്യമായിരിക്കും. ആർക്കും പണമൊന്നും നൽകേണ്ടതില്ല. ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കുവാൻ. വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിരുന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ jobsbridge.com നമ്മുടെ ജോബ് സൈറ്റ് ആണ്, അത് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് അല്ലെങ്കിൽ ടെലഗ്രാം ജോബ്സ് ഗ്രൂപ്പിലൂടെ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സേവനങ്ങളൊക്കെ സൗജന്യമാണ്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി.